ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രുചിയായും ചക്ക കൊണ്ട് ഉണ്ണിയപ്പമാണ്. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പന്തറിൻ്റെ ചുളയാണ്. അതിനു വേണ്ടിയിട്ടുള്ള അളവാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കട്ട ശർക്കരയാണ്. ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഈ ശർക്കര ഉരുക്കി വച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇത് അരിച്ചെടുക്കണം. ഞാനെപ്പോഴും ഫ്രഷ് വലിക്കറ്റൊക്കെ കൊണ്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാറുള്ളത്. ഞാനിതിനു വേണ്ടി ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് മൈദയും ഈക്വൽ അളവിലാണ് നമുക്ക് വേണ്ടത്. ഒരു കപ്പ എടുത്തിരിക്കുന്നെങ്കിൽ എല്ലാം അരക്കപ്പ എടുക്കണമെങ്കിൽ മൂന്നും അരക്കപ്പ എടുക്കണം. മൂന്നിൻ്റെ അളവ് എപ്പോഴും ഒന്നായിരിക്കണം. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിലേക്ക് നമുക്ക് വേണ്ടത് ഏലക്കായയാണ്. മിക്സിയിലിട്ടടിക്കുന്ന സമയത്ത് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കണം. അതിനൊപ്പം ആവശ്യത്തിന് ഉപ്പുമിടണം. ചക്കയും ശർക്കരപ്പാനീയങ്ങളും കൂടി ഈ പൊടികളും കൂടി അരച്ചിട്ട് വരാം. ഞാൻ അല്പം എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും തേങ്ങാ കൊത്തിട്ട് കൊടുക്കും. ഞാനിതിനകത്തിടുന്നില്ല. ഞാനിപ്പോൾ ഉണ്ണിയപ്പത്തിനുള്ള മാവ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് റവ ചേർത്തിരിക്കുന്നതുകൊണ്ട് തിക്കാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ തിക്കായി കഴിഞ്ഞാൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിത് 3-4 മണിക്കൂറത്തേക്ക് അടച്ചു വെക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയും ചേർക്കേണ്ട ആവശ്യമില്ല. 2 ടേബിൾ സ്പൂൺ നെയ് ചൂടാക്കി ഒഴിക്കുന്നുണ്ട്. എണ്ണ നന്നായി കുടിക്കാതിരിക്കുന്നതിനാണ് നെയ്യിടുന്നത്. അതേസമയം നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ 1 നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് റെഡിയാക്കി എടുക്കാം. 4 മണിക്കൂർ ശേഷം നമുക്ക് ഈ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കും. 4 മണിക്കൂർ ശേഷം ഇതെടുക്കുമ്പോൾ തിക്കായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചൂടുവെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൂടുതലും ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടിരിക്കും. 1 ആഴ്ചയോളം കേടാക്കാതെ സൂക്ഷിക്കാവുന്നതാണ്. ഇതധികം കളറാകുന്നതിൻ്റെ തുമ്പെടുത്താൽ 2-3 ദിവസമേ ഇരിക്കുള്ളൂ. പെട്ടെന്ന് ചീത്തിപ്പോവാൻ ചാൻസ് ഉണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് മറിച്ചിടാം. തിരിച്ചും മറിച്ചുമിട്ട് ചെറിയൊരു ഗോൾഡൻ കളറാകണ വരെ കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. ഇത് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് മുഴുവൻ ഉണ്ണിയപ്പവും ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാവർക്കും ഈ ഉണ്ണിയപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കണം നിൽക്കണേ. ഓക്കെ, താങ്ക് യു.